വിയറ്റ്നാമിലൂടെയുള്ള യാത്രക്കിടയിൽ ഞാൻ ചൗഫോ എന്നൊരു ഗ്രാമത്തിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ചാൻതിയൻ മൈ കമ്പനിയുടെ ഒരു കരകൗശല ഉൽപ്പന്ന നിർമ്മാണശാലയിലാണ് ഇപ്പോൾ. കേന്ദ്രത്തിന്റെ അകത്തേക്ക് കയറി ചെന്നു. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണിത്. ധാരാളം ചിത്രങ്ങളാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ ഈ ഇരിക്കുന്ന ഓരോ ആളും എന്തെങ്കിലും വിധത്തിൽ ഭിന്നശേഷിക്കാരാണ്. ചിലർക്ക് സംസാരശേഷിയില്ല, ചിലർക്ക് കാലുകൾക്ക് വൈകല്യമുണ്ടായിരിക്കും. ഇവർ ചിത്രം വരയ്ക്കുകയല്ല, നൂലുകൊണ്ട് ചിത്രങ്ങൾ ഓരോന്നും നെയ്തെടുക്കുകയാണ്. അതീവ ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ളൊരു ജോലിയാണിത്. പല നിറമുള്ള നൂലുകൾ കൊണ്ട് എംബ്രോയിഡറി വർക്ക് പോലെ ചിത്രങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ടിരിക്കുന്നു. ആദ്യം പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു, അതിന്മേലാണ് നൂലുകൊണ്ട് യഥാർത്ഥ ചിത്രം മെനഞ്ഞെടുക്കുന്നത്. വിയറ്റ്നാമിന്റെ ഗ്രാമചിത്രങ്ങൾ, ജീവിതചിത്രങ്ങൾ എന്നിവയെല്ലാം ഇവർ സൃഷ്ടിച്ചെടുക്കുന്നു. കൃത്യമായ പരിശീലനത്തിന് ശേഷമാണ് ഇവരൊക്കെ ഈ ജോലിയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ഇത്തരം കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്നതിലുള്ള ഇവരുടെ വൈദഗ്ധ്യവും പ്രകടമാണ്. ദോവാൻ ഷുവാൻ തിപ് എന്നയാളാണ് ഈ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കൈത്തൊഴിലിൽ പരിശീലനം നൽകുന്നതിനും തൊഴിൽ നൽകുന്നതിനുമായാണ് 1996 അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. വിയറ്റ്നാമിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സൗജന്യമായാണ് ഇവിടെ പരിശീലനം നൽകി വരുന്നത്. ഇതിനകം ഇവിടെ നിന്നും പരിശീലനം നേടിയ 600 പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. വിയറ്റ്നാമിന്റെ പാരമ്പര്യ കലകൾ മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതേസമയം പരമ്പരാഗത രീതികൾ വിട്ട് യന്ത്രവൽകൃതമായി അത് ചെയ്യാനുള്ള പരിശീലനവും നൽകി വരുന്നു. എംബ്രോയിഡറി, നെയ്ത്ത്, കാർവിംഗ്, സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ആഭരണ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഈ കേന്ദ്രത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. കഴിവ് തെളിയിച്ച പലരും ഈ കേന്ദ്രത്തിൽ തന്നെ പരിശീലകരായും കലാകാരന്മാരായും ജോലി ചെയ്തു വരുന്നുമുണ്ട്. നല്ലൊരാശയമാണ് ഇത്തരമൊരു കേന്ദ്രമെന്ന് എനിക്ക് തോന്നി. ഭിന്നശേഷിക്കാരായ ആളുകൾ അവർക്ക് ചെയ്യാവുന്ന ഒരു തൊഴിൽ ചെയ്യുന്നു. അവർ സൃഷ്ടിച്ചെടുക്കുന്നതാകട്ടെ ഉദാത്തമായ കലാസൃഷ്ടികൾ തന്നെയാണ്. ആ സൃഷ്ടികൾ ടൂറിസ്റ്റുകളിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നു. ക്ഷമയോടെ ഓരോരുത്തരും ഇരുന്ന് തങ്ങളുടെ ജോലികൾ ചെയ്യുന്നു. അവർ സന്ദർശകരെയോ സമീപമുള്ളവരെ പോലുമോ ശ്രദ്ധിക്കുന്നതുമില്ല. ഭിന്നശേഷിക്കാരായതിനാൽ വിയറ്റ്നാമിലെ പല കുടുംബങ്ങൾക്കും ബാധ്യതയായി തീരുമായിരുന്ന ആളുകളുടെ പുനരധിവാസമാണ് ചാൻ തിയൻ മൈ കമ്പനി യാഥാർത്ഥ്യമാക്കുന്നത്. ഓൾ ഫോർ ഡിസേബിൾഡ് പീപ്പിൾ എന്നാണ് കമ്പനിയുടെ ആപ്തവാക്യം തന്നെ. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്നും ഇത് കയറ്റി അയക്കുന്നുമുണ്ട്. ഈ ചിത്രത്തുന്നൽ മാത്രമല്ല, വേറെയും പല പരിശീലനങ്ങൾ ഇവിടെയുണ്ട്. നേരത്തെ ഞാൻ കണ്ട മാർബിൾ ശില്പ നിർമ്മാണവും അതിൽ ഉൾപ്പെട്ടതാണ്. മാതൃക എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഒരു ചിത്രം പൂർത്തിയാവണമെങ്കിൽ കുറേയേറെ സമയമെടുക്കും. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, പെയിന്റിങ്ങിനേക്കാൾ ഈട് നിൽക്കും. പെയിന്റിംഗ് പോലെ അത്ര എളുപ്പത്തിൽ വരച്ചെടുക്കാനുമാവില്ല ഇത്. വിയറ്റ്നാമിന്റെ ബാക് നിൻ എന്ന പ്രൊവിൻസിലാണ് ഈ കേന്ദ്രം. ഒരു ഭാഗത്ത് വീടിനകം അലങ്കരിക്കാനുള്ള വിവിധങ്ങളായ വസ്തുക്കൾ നിരത്തിവച്ചിരിക്കുന്നു, മനോഹരമായ മാർബിൾ നിർമ്മിതികൾ. മറ്റൊരു ഭാഗത്ത് സാധാരണ സുവനീർ കടകളിൽ കാണുന്നതെല്ലാമുണ്ട്, ബാഗുകളും ആഭരണങ്ങളും തുണിത്തരങ്ങളുമെല്ലാം. അതിവിശാലമായ ഒരു മാൾ പോലെയാണ് കമ്പനി സജ്ജമാക്കിയിരിക്കുന്നത്. ബസിൽ കയറി യാത്ര തുടർന്നു. ടോം എന്നാണ് ഗൈഡിന്റെ പേര്.
പാതയോരത്ത് മാർബിളിന്റെ വലിയ കട്ടകൾ ഇറക്കിയിട്ടിരിക്കുന്നത് കാണാം. വിയറ്റ്നാമീസ് മാർബിൾ വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇറ്റാലിയൻ മാർബിൾ പോലെ ലോകമെങ്ങും വിപണിയുണ്ട് ഇതിന്. ഇത്തരത്തിലുള്ള പല കരകൗശല കേന്ദ്രങ്ങളുണ്ട് ഈ പ്രദേശത്ത്. ഫൈൻ ആർട്ട് സെന്ററുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. യാത്ര തുടരുമ്പോൾ കാണുന്നത് നെൽകൃഷി നടക്കുന്ന പാടങ്ങളാണ്. ചിലയിടത്ത് ചെറിയ ചതുപ്പുകൾ, അതിൽ പോത്തുകൾ മേയുന്നു. ദുവോങ് എന്ന നദിയുടെ തീരമാണിത്. ദുവോങ് നദി പാതയുടെ മറുഭാഗത്തായതിനാൽ അതിപ്പോൾ കാണുന്നില്ല. അതിന്റെ തീരത്തെ ചതുപ്പുകളാണ് ഈ ഭാഗത്ത്. കുറച്ചു കഴിയുമ്പോഴേക്കും നെൽകൃഷിയുള്ള പ്രദേശത്തെത്തുന്നു. നല്ല ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് ദുവോങ് നദീതടം. ദുവോങ് നദിക്കരയിലൂടെയാണ് ഇനി കുറേ ദൂരം യാത്ര. കേരളത്തിലെ നെൽവയലുകളെ ഓർമ്മയിലെത്തിക്കുന്നുണ്ട് ഈ കാഴ്ചകൾ. സോവിയറ്റ് മാതൃകയിൽ കൂട്ടുകൃഷി സമ്പ്രദായം നിലനിന്നിരുന്ന നാടാണ് വിയറ്റ്നാം. എന്നാൽ വിയറ്റ്നാം യുദ്ധത്തിനും ഉത്തര ദക്ഷിണ വിയറ്റ്നാമുകളുടെ ഏകീകരണത്തിനും ശേഷം അധികകാലം കൂട്ടുകൃഷി സമ്പ്രദായം ഇവിടെ നിലനിന്നില്ല. സോവിയറ്റ് യൂണിയനിലേതുപോലെ കൂട്ടുകൃഷി ഇവിടെ ഫലപ്രദമായില്ല എന്നതാണ് അതിന് കാരണം. വിയറ്റ്നാം യുദ്ധകാലത്തും അതിനു മുൻപും കമ്മ്യൂണിസ്റ്റുകളെ എതിർക്കുകയും ദക്ഷിണ വിയറ്റ്നാമിന് സഹായം ചെയ്യുകയും ചെയ്ത 13,000-ലേറെ ഭൂവുടമകൾ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ ഭൂമി എത്രയും പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാവപ്പെട്ട ആളുകൾക്ക് കൃഷി ചെയ്യാനായി നൽകുകയാണ് ചെയ്തത്. സോവിയറ്റ് യൂണിയനിൽ കൂട്ടുകൃഷി സമ്പ്രദായം പരാജയമായ 1980-കളിൽ ഇവിടുത്തെ ഗവൺമെന്റ് വിയറ്റ്നാമിലെ കൂട്ടുകൃഷി പൂർണ്ണമായും അവസാനിപ്പിച്ചു. കേരളത്തിലേതിന് സമാനമായ കാർഷിക ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളുമൊക്കെയുള്ള നാടാണ് വിയറ്റ്നാം. ഇരിപ്പു കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. മെയ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും അതിന്റെ വിളവെടുപ്പ് നടക്കുന്നു. തെത്രങ് തൂ എന്നത് ഇവിടുത്തെ ഒരു വിളവെടുപ്പ് ആഘോഷമാണ്. കൊയ്ത്തു കഴിഞ്ഞ് അറകൾ ധാന്യത്താൽ നിറയുമ്പോൾ സന്തോഷസൂചകമായി പരമ്പരാഗതമായി ഇവർ നടത്തിവരുന്ന ഒരു ആഘോഷം. നമ്മുടെ ഓണം പോലെ തന്നെയാണത്. ഇവിടെ ഒരു നദി ക്രോസ് ചെയ്യുന്നു, സോങ് ലൂക് നാം നദി. നദിയുടെ തീരത്ത് ഒരു തെർമൽ പവർ സ്റ്റേഷനുണ്ട്, പാലായ് തെർമൽ പവർ സ്റ്റേഷൻ. 1040 MW സ്റ്റേഷന്റെ ഉൽപാദനശേഷി. ഫാലായ് എന്ന പ്രദേശമാണിത്. സോങ് ലൂക് നാം നദി കാർഷിക സമൃദ്ധമാക്കുന്ന ഒരു പ്രദേശമാണ് ഫാലായ്. ദുവോങ് എന്ന വലിയ നദിയുടെ കൈവഴിയാണ് സോങ് ലൂക് നാം. റഷ്യയാണ് ഈ തെർമൽ പവർ സ്റ്റേഷൻ വിയറ്റ്നാമിന് നിർമ്മിച്ചു നൽകിയത്. കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നിലയമാണിത്. പലവിധ ഉത്സവങ്ങളും ആഘോഷങ്ങളുമുള്ള നാടാണ് വിയറ്റ്നാം. ഉത്സവങ്ങളില്ലാതെ വിയറ്റ്നാംകാർക്ക് ജീവിതമില്ലെന്ന് തന്നെ പറയാറുണ്ട്. വർഷം മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷം ഇവർക്കുണ്ടാകും. മഴയ്ക്ക് വേണ്ടിയും വയലിനു വേണ്ടിയും നല്ല വിളവിനു വേണ്ടിയും കന്നുകാലികൾക്ക് വേണ്ടിയുമെല്ലാം ഇവർ ഉത്സവം ആഘോഷിക്കുന്നു. പാതയുടെ ഇരുവശത്തും വലിയ നെൽപ്പാടങ്ങളാണ്. ചെറിയ പട്ടണങ്ങളിലൂടെ കടന്നാണ് ബസ് പോകുന്നത്. തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങൾ. കേരളത്തിലെ ഹൈവേകളിലൂടെ പോകുമ്പോൾ കാണുന്ന തരം പട്ടണങ്ങൾ തന്നെ. ഇവിടെ 4-വരി പാതയാണെന്ന വ്യത്യാസം മാത്രം. ഈ കാഴ്ചകളെല്ലാം കണ്ടും ക്യാമറയിൽ പകർത്തിയും ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം വിയറ്റ്നാമിന്റെ രാഷ്ട്രീയം കൂടിയാണ് എന്റെ ചിന്തയിൽ. ഫ്രഞ്ചുകാരെ തുരത്തുകയും വിയറ്റ്നാമിനെ ഏകീകരിക്കുകയും ചെയ്ത ശേഷം ഒരു ദശകം കമ്മ്യൂണിസത്തിന്റെ വലിയ കാർക്കശ്യത്തിലായിരുന്നു രാജ്യം. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ച വിയറ്റ്നാമിനെയും വലിയ തോതിൽ സ്വാധീനിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. അതോടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തങ്ങളുടെ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. ഇത് ഇവിടുത്തെ ചീ ലിൻ സിറ്റി സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെന്ററാണ്. ചീ ലിൻ എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കാര്യാലയമാണ് ഇക്കാണുന്നത്. ഈ മേഖലയിലെ പ്രമുഖമായൊരു പട്ടണമാണ് ചീ ലിൻ.
മലകളും കൃഷിയിടങ്ങളും വനപ്രദേശങ്ങളുമെല്ലാം നിറഞ്ഞ ഒരു മേഖലയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999544222. കൃഷിയിടങ്ങളും അതിന്റെ ഓരത്ത് ചില ഫാക്ടറികളുമെല്ലാം കാഴ്ചയിലുണ്ട്. കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ് വിയറ്റ്നാമിലെ ജനജീവിതം. പാതയ്ക്കും ജനവാസ കേന്ദ്രത്തിനുമിടയ്ക്ക് നെൽവയലുകൾ. വയലുകളെല്ലാം പൂട്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഒട്ടേറെ നാടോടി കഥകളും മിത്തുകളുമെല്ലാം ഇന്നാട്ടിലുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു പുരാവൃത്തമുണ്ട് എന്നതാണ് വിയറ്റ്നാമീസ് സംസ്കാരത്തിന്റെ പ്രത്യേകത. ഇവർ കഴിക്കുന്ന ഓരോ ഭക്ഷ്യവിഭവവുമായി ബന്ധപ്പെട്ട് പോലും ഒരു ഐതിഹ്യമോ മിത്തോ ഉണ്ടായിരിക്കും. ഇപ്പോൾ ദോങ് ത്രിയു എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പോരാട്ട സ്മാരകമാണ് അക്കാണുന്നത്. സമ്പന്നരുടെ ഒരു പട്ടണം കൂടിയാണ് ദോങ് ത്രിയു. അക്കാണുന്നത് ഇവിടുത്തെ ഒരു കോടീശ്വരന്റെ വീടാണ്, കൊട്ടാരതുല്യമായ വീട്. കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാം എത്രമാത്രം മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവ്. ദരിദ്രർ വസിക്കുന്ന ചെറുവീടുകളും ഇവിടെയുണ്ട്. ദോങ് ത്രിയു പരമ്പരാഗതമായി ഒരു സെറാമിക് ടൗൺ ആണ്. സെറാമിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വലുതും ചെറുതുമായ ധാരാളം ഫാക്ടറികൾ ഇവിടെയുണ്ട്. വീടുകളോടനുബന്ധിച്ചും സെറാമിക് ഉൽപ്പന്നങ്ങളുടെ പണിശാലകളുണ്ട്. ഇക്കാണുന്നത് ഒരു കൺഫ്യൂഷ്യസ് ക്ഷേത്രമാണ്, ചൈനീസ് മാതൃകയിലുള്ള ക്ഷേത്രം. ധാരാളം നെൽവയലുകൾ. വിയറ്റ്നാമീസ് ഗ്രാമീണ ജീവിതം ഏറെ സവിശേഷമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ച വിശ്വാസം പുലർത്തുന്നവരുമാണ് ഗ്രാമീണർ. അതുകൊണ്ട് തന്നെ വിയറ്റ്നാം യുദ്ധം അവസാനിച്ചപ്പോൾ കാർഷിക മേഖലയിലും മറ്റും പാവപ്പെട്ടവർക്ക് വലിയ സഹായങ്ങളാണ് പാർട്ടി നൽകിയത്. കേരളത്തിലേതിന് സമാനമായി ആഘോഷവേളകളിൽ വള്ളംകളി നടക്കുന്ന നാടാണ് വിയറ്റ്നാം. നാം വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതുപോലെ ഇന്നാട്ടുകാരും ചില ആഘോഷ ദിനങ്ങളിൽ വീടുകളിൽ വച്ച് പടക്കം പൊട്ടിക്കുന്നത് പതിവാണ്. ജന്തുവും സസ്യവും മനുഷ്യരുമെല്ലാം ദേവീദേവന്മാർക്കൊപ്പം ആരാധിക്കപ്പെടുന്ന നാടുകൂടിയാണ് ഇത്. പിതൃക്കളെയും ഇവർ ആരാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നിനി 41 കിലോമീറ്റർ കൂടി പോയാൽ ഹാലോങ് ബേയിലേക്കെത്തും. ഇവിടെ റോഡിന് സമാന്തരമായി ഒരു റെയിൽ പാളം കടന്നു പോകുന്നുണ്ട്. ഒരു വ്യവസായ പ്രദേശമാണിത്. വലിയൊരു കൺവെയർ ബെൽറ്റ് നീണ്ടുപോകുന്നു. ഏതോ ഫാക്ടറിയിൽ നിന്ന് ഖനിജങ്ങളോ മറ്റോ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അത്. ഹാലോങ് ബേയോട് അടുത്തു കിടക്കുന്ന പ്രദേശങ്ങൾ ഇൻഡസ്ട്രിയൽ മേഖല കൂടിയാണ്. ധാരാളം വ്യവസായശാലകൾ ഇവിടെയെല്ലാമുണ്ട്. ഇപ്പോൾ ലാങ് എൻ ലാപ് എന്ന പ്രദേശത്തേക്ക് എത്തുകയാണ്. മനോഹരമായൊരു പ്രദേശം. പാതയോരം പുൽത്തകിടിയും അലങ്കാര ചെടികളും കൊണ്ട് സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നു. പാതയ്ക്കപ്പുറം ജനവാസ കേന്ദ്രങ്ങൾ. വ്യവസായ നഗരത്തിലെ ജനവാസ പ്രദേശമാണ്. ഇവിടെ ഒരു ഡാമുണ്ട്. ഡാം കുറച്ചു മുകളിൽ മലനിരകളുടെ മറുഭാഗത്താണ്. ലാങ് എൻ ലാപ്പിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇതെല്ലാം. റോഡിന്റെ വലതുഭാഗത്ത് ഒരു നദി കടലിലേക്ക് ചെന്നു ചേരുന്നത് കാണാമായിരുന്നു. ബസ് ഹാലോങ് ബേയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യുനെസ്കോ ലോക പൈതൃക സ്ഥാനപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണ് ഹാലോങ് ബേ. അമേരിക്കൻ ശൈലിയിലുള്ള ചില ട്രക്കുകൾ ഇവിടെ കാണാം. ഡ്രൈവർ മാത്രമേ അതിലുള്ളൂ. ഡ്രൈവർക്ക് ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള ക്യാബിനാണ് പിന്നിൽ. തീരപ്രദേശമാണെങ്കിലും അങ്ങേയറ്റത്ത് കാണുന്നത് മലനിരകളാണ്. ആ മലകളുടെ സമീപത്തേക്കാണ് ഞാൻ ഇനി പോകുന്നത്. കടലിൽ ഉയർന്നു നിൽക്കുകയാണ് ആ ചുണ്ണാമ്പു മലകൾ. കടലിൽ ഇങ്ങനെ പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ലോകത്ത് തന്നെ അപൂർവമായൊരു കാഴ്ചയാണ്. വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും പ്രമുഖമായ പ്രകൃതി അത്ഭുതമാണ് ഹാലോങ് ബേ.
അതിനടുത്തേക്ക് എത്താനുള്ള ആവേശത്തിലാണ് എല്ലാവരും. ആലോങ് ബേയുടെ അനുബന്ധമായി ടൂറിസം വികസിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഈ ഹൈവേയിലൂടെ നേരെ മുന്നോട്ടു പോയാൽ എത്തുക ഹാലോങ് എന്ന പട്ടണത്തിലാണ്. ഇതൊരു ജംഗ്ഷനാണ്. മുന്നിലേക്ക് നീണ്ടുകിടക്കുന്നതാണ് ഹാലോങ് പട്ടണത്തിലേക്കുള്ള പാത. ഞങ്ങളാവട്ടെ വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ്. ഹാലോങ് ബേയിലെ തുവാങ് ചാവു എന്നൊരു ദ്വീപിലേക്കാണ് യാത്ര. വേലിയിറക്ക സമയമാണ്. ഒരു കോസ്വേയിലൂടെയാണ് യാത്ര. തുവാങ് ചാവു ദ്വീപിലെത്തിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഗൈഡ് ടോം വിശദീകരിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ വിശേഷ കാഴ്ചകളെക്കുറിച്ചും കോസ്വേയിലൂടെ പോകുമ്പോൾ അങ്ങകലെ കാണുന്ന കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് ഹാലോങ് സിറ്റി. തുവാങ് ചാവു ദ്വീപിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഈ ദ്വീപ് മൊത്തമായി ഒരു ടൂറിസം സെന്ററായി വികസിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഇന്റർനാഷണൽ മറീനയും മറ്റുമുണ്ട്. ഷോപ്പിംഗ് സെന്ററുകൾ, ഹോട്ടലുകൾ, കാസിനോകൾ എന്നിങ്ങനെ എല്ലാമുള്ള വിപുലമായൊരു എന്റർടൈൻമെന്റ് സിറ്റി. യഥാർത്ഥ ടൂറിസം എന്താണെന്നറിയണമെങ്കിൽ ഇവിടെ വന്ന് കണ്ടാൽ മതി. പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ വാഹനങ്ങളുടെ ബാഹുല്യം കാണാം. ഇതിൽ 90% വണ്ടികളും വിദേശികൾ എത്തിയതാണ്. ഹാനോയിൽ നിന്നുമാണ് പ്രധാനമായും ബസ്സുകൾ ടൂറിസ്റ്റുകളുമായി ഇവിടേക്കെത്തുന്നത്. ഞങ്ങളുടെ ബസ് പാർക്കിംഗ് ഏരിയയിൽ ഒരിടത്ത് കൊണ്ടുചെന്ന് നിർത്തി. ഇനി ഇറങ്ങാം. ഇവിടെ ഒരു ഇന്റർനാഷണൽ മറീന ബിൽഡിംഗ് ഉണ്ട്. അവിടേക്കാണ് നടക്കേണ്ടത്. ഞങ്ങൾ ഇറങ്ങിച്ചെന്നപ്പോഴേക്കും ഒരു കൊടി ഉയർത്തി ഗൈഡ് ടോം റെഡിയായി. അയാൾ എല്ലാവരും ഇറങ്ങിയോ എന്ന് പരിശോധിക്കുകയും എണ്ണമെടുക്കുകയുമെല്ലാം ചെയ്തു. മറീനയിൽ നിന്നും വലിയൊരു ബോട്ടിൽ കയറി വേണം ഹാലോങ് ഉൾക്കടലിലൂടെ യാത്ര നടത്താൻ. ഗൈഡ് നയിക്കുന്ന ജാഥയുടെ ഭാഗമായി ബിൽഡിംഗിലേക്ക് നടന്നു. ഞങ്ങളുടെ ബസ്സിൽ 30 ആളുകളുണ്ട്. ബോട്ടിലാകട്ടെ 60 യാത്ര ചെയ്യാം. മറ്റേതോ ബസ്സിൽ വന്ന ആളുകളും ഞങ്ങളും ഒരുമിച്ചാണ് ബോട്ട് യാത്ര നടത്തുക. വാഹനങ്ങളുടെ വലിയ തിരക്കാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഇവിടേക്കെത്തുന്നത്. ഇതാണ് മറീന ബിൽഡിംഗ്. അതിനകത്താണ് ടിക്കറ്റ് ലഭിക്കുക. ബിൽഡിംഗിന്റെ ഒരു ഭാഗത്ത് ടോം ഞങ്ങളെ ഒന്ന് നിർത്തി. ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് അതാവാം. അതിനുവേണ്ടിയാണ് ഇവിടെ നിർത്തിയത്. എത്ര ബസ്സുകളും മിനി ബസ്സുകളും കാറുകളുമാണ് ടൂറിസ്റ്റുകളുമായി ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് കാണുക. ഹാനോയിൽ നിന്നും ഇവിടേക്ക് വന്ന ഞങ്ങളെല്ലാവരും ഏതാണ്ട് 3,000 തുല്യമായ തുക നൽകിയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. മറീനയുടെ ബിൽഡിംഗിലേക്ക് കയറുന്നിടത്തും ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും വന്നവർ. ഒരു വർഷം 70 ടൂറിസ്റ്റുകൾ ഹാലോങ് ബേ സന്ദർശിക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. വിയറ്റ്നാംകാരുടെ രൂപമുള്ളവർ വിയറ്റ്നാംകാർ തന്നെ ആവണമെന്നില്ല. ഇത്രയും ആളുകൾ വരുന്നത് ഈ സ്ഥലം കാണാൻ വേണ്ടി മാത്രമല്ല. ഇത് കണ്ടുകഴിഞ്ഞ് വൈകുന്നേരം സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നൈറ്റ് ലൈഫിന്റെ വലിയൊരു ലോകമുണ്ട്. നമ്മുടെ ടൂറിസം സെന്ററുകളിൽ പകൽ നേരത്ത് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി മുറിയിൽ കിടന്നുറങ്ങിക്കൊള്ളണം. മറ്റാക്ടിവിറ്റികളൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഫുഡ് സ്ട്രീറ്റുകൾ, എന്റർടൈൻമെന്റ് സെന്ററുകൾ, തെരുവിന്റെ കാഴ്ചകൾ എന്നിങ്ങനെ പലതുമുണ്ട്. ഞങ്ങളുടെ സംഘം മറീന ബിൽഡിങ്ങിനകത്തേക്ക് കയറി. അകത്ത് കാൽകുത്താൻ ഇടമില്ലാത്ത വിധം തിരക്കാണ്. ഇത് വലിയൊരു കെട്ടിടമാണ്. അതിലൊരിടത്തു നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. ഞങ്ങളെ എല്ലാവരെയും ഒരിടത്ത് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ഗൈഡ് ടോം ടിക്കറ്റ് എടുക്കാൻ പോയി. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കൂടുതൽ വ്യക്തമാകുന്നത്. ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിയറ്റ്നാംകാരായ ടൂറിസ്റ്റുകളുമുണ്ട്. ഇത് ഗ്രാമീണരായ ഒരു സംഘം വിയറ്റ്നാംകാരാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിരിക്കുന്നു.
ഇതിനകം രാവിലെ പുറപ്പെട്ട പല ബോട്ടുകളും ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരികെ എത്തിയിട്ടുണ്ടാവാം. ഹാലോങ് ബേയിലെ ആകർഷണങ്ങളാണ് ഈ എൽ ഇ ഡി വാളിൽ. ഹെലികോപ്റ്റർ ടൂറുകളും ബോട്ട് ക്രൂസുകളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇക്കാണുന്നത് ഹാലോങ് ബേ സിറ്റിയാണ്. വലിയൊരു എന്റർടൈൻമെന്റ് സിറ്റിയാണത്. ഇക്കാണുന്നതാണ് മറീന. ഈ ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോകുന്നത്. അതിവിസ്തൃതമായൊരു മറീനയാണ്. വിയറ്റ്നാം എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം എങ്ങനെയാണ് ടൂറിസത്തിനായി ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. മറീന ബിൽഡിംഗിൽ ധാരാളം സുവനീർ ഷോപ്പുകളുമുണ്ട്. ടിക്കറ്റ് എടുത്ത് ഗൈഡ് ടോം വരുന്നതും കാത്തിരിക്കുകയാണ് ബിൽഡിംഗിനകത്തെ ജനസഞ്ചയത്തെയും കണ്ടുകൊണ്ട്.